ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ഇലക്ട്രിക്കൽ ആൻഡ് ഇലക്ട്രോണിക്സ് എഞ്ചിനീയറിംഗ് മൊഡ്യൂൾ 1 പാർട്ട് 10 ആണ്. ഇപ്പോൾ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്തത് എന്താണ് ഡി സി ജനറേറ്റർ, നെക്സ്റ്റ് വർക്കിംഗ് പ്രിൻസിപ്പിൾ ഓഫ് ഡി സി ജനറേറ്റർ, നെക്സ്റ്റ് നമ്മൾ കൺസ്ട്രക്ഷൻ ഓഫ് ഡി സി ജനറേറ്റർ, ഇത്രയും കാര്യങ്ങൾ നമ്മൾ ഡിസ്കസ് ചെയ്തു. അതിൻ്റെ കൺസ്ട്രക്ഷൻ ഡീറ്റെയിൽസ് നമ്മൾ ഡിസ്കസ് ചെയ്തു. ഇനി നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത് ക്ലാസിഫിക്കേഷൻ ഓഫ് ഡി സി ജനറേറ്റേഴ്സ് ബേസ്ഡ് ഓൺ ഫീൽഡ് കണക്ഷൻ. ഫീൽഡ് കണക്ഷൻ അനുസരിച്ച് ഡി സി ജനറേറ്റേഴ്സ് എങ്ങനെ ക്ലാസിഫൈ ചെയ്യാന്നുള്ളതാണ്. എന്താണ് ഫീൽഡ് കണക്ഷൻ? നമ്മൾ പറഞ്ഞിരുന്നു ഡി സി ജനറേറ്റേഴ്സിലെ മാഗ്നറ്റുകൾ, ഏത് ജനറേറ്റർ ആണെങ്കിലും അതിനൊരു മാഗ്നറ്റ് ഉണ്ടാവും, ആർമേച്ചർ ഉണ്ടാവും. ഈ മാഗ്നറ്റുകൾ പെർമനൻ്റ് മാഗ്നറ്റ് അല്ല, പകരം ഇലക്ട്രോ മാഗ്നറ്റ് അല്ലെങ്കിൽ ടെമ്പററി മാഗ്നറ്റുകളാണ്. അപ്പോൾ ഈ ടെമ്പററി മാഗ്നറ്റ് ആകുമ്പോൾ അതിലേക്ക് കറണ്ട് കൊടുത്തു കഴിഞ്ഞാൽ മാത്രമേ എന്ത് ചെയ്യുള്ളൂ, അത് ഗാന്ധിക ശക്തി അല്ലെങ്കിൽ മാഗ്നറ്റിക് പ്രോപ്പർട്ടി കാണിക്കുള്ളൂ. അപ്പോൾ ഈ ഒരു മാഗ്നറ്റിലേക്ക് നമ്മൾ മാഗ്നറ്റ്, ഈ ഇലക്ട്രോ മാഗ്നറ്റ് ആകുമ്പോൾ അതിന് ഫീൽഡ് വൈൻഡിങ്സ് ഉണ്ടാവും. നമ്മൾ പോൾ കോറ്, പോൾ ഷൂസ്, ഫീൽഡ് വൈൻഡിങ്സ്, ഈ പോൾ കോറിന് മേലെ ഫീൽഡ് വൈൻഡിങ്സ് അതുമാണ്. അപ്പോൾ ഈ ഫീൽഡ് വൈൻഡിങ്സിലേക്ക് കറണ്ട് കൊടുക്കണമെങ്കിൽ അത് ഒന്നല്ലെങ്കിൽ നമ്മൾ എക്സ്റ്റേണലായിട്ട് ഒരു സോഴ്സിൽ നിന്ന് കറണ്ട് കൊടുക്കണം. പുറത്തു നിന്ന് ഇപ്പോൾ ഒരു ബാറ്ററിയോ എന്തെങ്കിലും ഉപയോഗിച്ചിട്ട് അതിലേക്ക് കറണ്ട് കൊടുത്തു കഴിഞ്ഞാൽ അത് ഫീൽഡ് എക്സൈറ്റ് ചെയ്ത്, അതിനാണ് എക്സൈറ്റേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഫീൽഡിനെ എക്സൈറ്റ് ചെയ്യുക എന്ന് പറഞ്ഞാൽ അതിലേക്ക് കറണ്ട് കൊടുത്തിട്ട് അതിനെ മാഗ്നറ്റാക്കി കൺവേർട്ട് ചെയ്യുക. അപ്പോൾ ഒന്നല്ലെങ്കിൽ നമ്മൾ പുറത്തുനിന്ന് കറണ്ട് കൊടുത്തിട്ട് എക്സൈറ്റ് ചെയ്യണം, അല്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, ആ ഒരു ജനറേറ്ററിന് തന്നെ ആർമേച്ചറിൽ നിന്ന് ഒരു കണക്ഷൻ എടുത്തിട്ട് ഫീൽഡിലേക്ക് കണക്ട് ചെയ്യുക. അപ്പോൾ ആർമേച്ചർ കറങ്ങാൻ തുടങ്ങുമ്പോൾ എന്താണ്, ആ ഒരു കറണ്ട് ഉൽപ്പാദിപ്പിക്കുമല്ലോ, ആ ഉൽപ്പാദിപ്പിക്കുന്ന കറണ്ടിൽ നിന്ന് ഒരു ഭാഗം തിരിച്ച് ഫീൽഡിലേക്ക് കൊടുക്കുക. അപ്പോൾ ഇതിനനുസരിച്ചാണ് നമ്മൾ ക്ലാസിഫൈ ചെയ്യുന്നത്. അതാണ് പറഞ്ഞത് ക്ലാസിഫിക്കേഷൻ ഓഫ് ഡി സി ജനറേറ്റേഴ്സ് ബേസ്ഡ് ഓൺ ഫീൽഡ് കണക്ഷൻ. ഫീൽഡ് എങ്ങനെ കണക്റ്റ് ചെയ്തു, ആർമേച്ചറുമായി ഫീൽഡ് എങ്ങനെ കണക്ട് ചെയ്തതിനനുസരിച്ച് ക്ലാസിഫൈ ചെയ്യുന്നതും, അതാണ് നമ്മൾ ഇന്ന് ചെയ്യുന്ന ക്ലാസിഫിക്കേഷൻ. ഇപ്പോൾ ഇത് എക്സാമിന് 5 മാർക്കിന് 6 മാർക്കിനൊക്കെ പലപ്പോഴും ചോദിക്കുന്നൊരു ക്വസ്റ്റ്യനാണ്. സിമ്പിളായിട്ട് സ്കോർ ചെയ്യാൻ പറ്റുന്നതാണ്. അപ്പോൾ ഇനി എങ്ങനെയാണ് ക്ലാസിഫിക്കേഷൻ നോക്കാം. അപ്പോൾ നിങ്ങൾക്കൊരു ഡൗട്ട് ഉണ്ടാവും, നമ്മൾ ഈ ഫീൽഡ് ആർമേച്ചറിൽ തന്നെ ഫീൽഡ് കോയിലിലേക്ക് കറണ്ട് കൊടുക്കുന്ന സമയത്ത്, ഈ സ്റ്റാർട്ടിങ് സമയത്ത് ആദ്യം ഇത് കറണ്ട് ഉൽപ്പാദിപ്പിച്ചാൽ മാത്രമല്ലേ ഉള്ളൂ ഇതിലേക്ക് കൊടുക്കാം, ഫസ്റ്റ് എങ്ങനെ മാഗ്നറ്റിക് പ്രോപ്പർട്ടി ഇതിലേക്ക് കിട്ടും, ഈ ഫീൽഡിന് ആദ്യം ഒരു മാഗ്നറ്റിക് പ്രോപ്പർട്ടി കിട്ടിയാലല്ലേ എന്തേയുള്ളൂ ഈ ആർമേച്ചർ കറങ്ങുന്ന സമയത്ത് അതിൽ ഇൻഡ്യൂസ്ഡ് EMF ഉണ്ടായി കറണ്ട് ഉണ്ടാവുള്ളൂ, അത് ഉണ്ടായാലേ പിന്നെ ഫീൽഡിലേക്ക് തിരിച്ചു കൊടുക്കാൻ കഴിയുള്ളൂ. അപ്പോൾ അതിന് പേരാണ് റെസിഡ്യുവൽ മാഗ്നറ്റിസം. അഥവാ നമ്മൾ ഒരു പ്രാവശ്യം കറണ്ട് കൊടുത്ത് എന്താണ് അത് കറണ്ട് ഓഫാക്കിയ സമയത്ത് അതിൽ ചെറുതായിട്ടൊരു മാഗ്നറ്റിക് പ്രോപ്പർട്ടി അവശേഷിക്കുന്നുണ്ടാവും. ഈ മാഗ്നറ്റിക് പ്രോപ്പർട്ടി ഉപയോഗിച്ചാണ് നമ്മൾ സ്റ്റാർട്ടിങ്ങിന് നമുക്ക് കിട്ടുന്നത്. അല്ലെങ്കിൽ നമ്മൾ സ്റ്റാർട്ടിങ്ങിന് മാത്രം മറ്റൊരു പുറത്തുനിന്ന് എക്സ്റ്റേണൽ സോഴ്സ് കൊടുക്കും. ഇങ്ങനെ രണ്ട് തരത്തിൽ നമുക്ക് ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പോൾ ഇതിനനുസരിച്ച് മെയിനായിട്ട് ഡി സി ജനറേറ്റർ ആദ്യം രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്യുന്നു. ഏതൊക്കെയാണ്? സെപ്പറേറ്റ്ലി എക്സൈറ്റഡ് ആൻഡ് സെൽഫ് എക്സൈറ്റഡ്. സെപ്പറേറ്റ്ലി എക്സൈറ്റഡ് എന്ന് പറഞ്ഞാൽ സെപ്പറേറ്റ് ആയിട്ട് ഫീൽഡ് കണക്ഷനിലേക്ക് കറണ്ട് കൊടുത്ത് അതിനെ എക്സൈറ്റ് ചെയ്യുന്നത്. എക്സൈറ്റേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ഫീൽഡിലേക്ക് കറണ്ട് കൊടുത്ത് അതിനെ മാഗ്നറ്റായി കൺവേർട്ട് ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ സെപ്പറേറ്റ്ലി എക്സൈറ്റഡ് എന്ന് പറഞ്ഞാൽ സെപ്പറേറ്റ് ആയിട്ട് അതിലേക്ക് കറണ്ട് കൊടുത്തത്. സെൽഫ് എക്സൈറ്റഡ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ ആർമേച്ചറിൽ നിന്ന് തന്നെ ഒരു പോർഷൻ ഓഫ് കറണ്ട് എടുത്തിട്ട് ഒരു കണക്ഷൻ കൊടുക്കുന്നതാണ് സെൽഫ് എക്സൈറ്റഡ്. അപ്പോൾ സെപ്പറേറ്റ്ലി എക്സൈറ്റഡ് നമുക്ക് ആദ്യം നോക്കാം. നമുക്ക് ഫിഗർ വരക്കാൻ വളരെ സിമ്പിളാണ്. ഒരു ജനറേറ്ററിൻ്റെ സിമ്പിൾ എന്ന് പറഞ്ഞാൽ ഈ ആർമേച്ചറിന് A1 A2 നമ്മൾ പേര് കൊടുക്കുന്നു, ജനറേറ്റർ G എന്ന് പറഞ്ഞ സിമ്പിൾ നമ്മൾ സെൻറ്ററിൽ ഇടുന്നു. ഇനി ഫീൽഡ് സെപ്പറേറ്റ്ലി എക്സൈറ്റഡ് ആകുമ്പോൾ
അത് ഇതിന് കണക്ഷൻ്റെ ആവശ്യമില്ല, അത് സെപ്പറേറ്റ് ഒരു കണക്ഷനാണ് അതിലേക്ക് കൊടുക്കുന്നത്. അപ്പോൾ ഇങ്ങനെയാണ് വരക്കേണ്ടത്, സെപ്പറേറ്റ്ലി എക്സൈറ്റഡ് ഫീൽഡിനും ആർമേച്ചറിനും സെപ്പറേറ്റ് കണക്ഷനാണ്. ആർമേച്ചറിന് നമ്മൾ ജി എന്ന് പറഞ്ഞ ജനറേറ്റർ ആയതുകൊണ്ട് ജി എന്ന് പറഞ്ഞുള്ള സിമ്പിൾ ഇതിൽ കൊടുക്കും. ഇനി ഡി സി മോട്ടോറുകൾ നെക്സ്റ്റ് മൊഡ്യൂൾ നമ്മൾ പഠിക്കുന്ന സമയത്ത് മോട്ടോറിനും ഇതുപോലത്തെ ക്ലാസിഫിക്കേഷൻ ഉണ്ട്. അപ്പോൾ ഇവിടെ ഈ ജിക്ക് പകരം എം കൊടുത്തു കഴിഞ്ഞാൽ മോട്ടോറിൻ്റെ ക്ലാസിഫിക്കേഷനായി. അപ്പോൾ ഇത് താരതമ്യം ചെയ്ത് പഠിച്ചു കഴിഞ്ഞാൽ വളരെ സിമ്പിളായിട്ട് നിങ്ങൾക്ക് സ്കോർ ചെയ്യാൻ പറ്റും. അപ്പോൾ ഇതിലേക്ക് തന്നെ വരാം. സെപ്പറേറ്റ്ലി എക്സൈറ്റഡ് എന്ന് പറഞ്ഞാൽ സെപ്പറേറ്റ് ഫീൽഡിന് വേറെ കറണ്ടും ആർമേച്ചറിന് വേറെ കറണ്ടും എടുക്കും. അതാണ് സെപ്പറേറ്റ്ലി എക്സൈറ്റഡ്. ഇനി സെൽഫ് എക്സൈറ്റഡിലേക്ക് വരാം. സെൽഫ് എക്സൈറ്റഡ് വീണ്ടും നമ്മൾ ക്ലാസിഫൈ ചെയ്യുന്നത് ഏതൊക്കെയാണ്? ഷണ്ട് വൗണ്ട് ഡി സി ജനറേറ്റർ, സീരീസ് വൗണ്ട് ഡി സി ജനറേറ്റർ ആൻഡ് കോമ്പൗണ്ട് വൗണ്ട് ഡി സി ജനറേറ്റർ. ഷണ്ട് വൗണ്ട് എന്ന് പറഞ്ഞാൽ ഷണ്ട് മീൻസ് പാരലൽ, പാരലായിട്ടാണ് ഇവിടെ ഇവിടെ ശ്രദ്ധിക്കുക. ഇതാണ് നമ്മളെ ജനറേറ്ററിൻ്റെ ആർമേച്ചർ, ഇതാണ് ഫീൽഡ് വൈൻഡിങ്. ഇത് തമ്മിൽ എന്താണ്? പാരലൽ കണക്ഷനാണ്, വളരെ സിമ്പിളാണ്. പാരലായിട്ട് കൊടുക്കുകയാണെങ്കിൽ ഫീൽഡ് വൈൻഡിങ് ആർമേച്ചർ വൈൻഡിങ്ങുമായിട്ട് പാരലൽ ആണെങ്കിൽ അതിനെ ഷണ്ട് വൗണ്ട് ഡി സി ജനറേറ്റർ എന്ന് വിളിക്കുന്നു. എന്നാൽ സീരീസ് വൗണ്ട് എന്ന് പറഞ്ഞാൽ അപ്പോൾ ഇരുന്ന് തന്നെ കിട്ടും, ഫീൽഡ് വൈൻഡിങ് ആർമേച്ചർ വൈൻഡിങ്ങുമായി സീരീസ് കണക്ഷനിലാണ്. അപ്പോൾ അതിനെയാണ് സീരീസ് വൗണ്ട് സെൽഫ് എക്സൈറ്റഡ് ഡി സി ജനറേറ്റർ എന്ന് പറയുന്നത്. നെക്സ്റ്റ് മൂന്നാമത്തെന്ന് പറയുന്നത് കോമ്പൗണ്ട് വൗണ്ട്. കോമ്പൗണ്ട് വൗണ്ട് എന്ന് പറഞ്ഞാൽ അതിൽ സീരീസും ഉണ്ടാവും പാരലും ഉണ്ടാവും, അതുകൊണ്ടാണ് കോമ്പൗണ്ട്, രണ്ടിനെയും മിശ്രിതം. അത് തന്നെ രണ്ട് തരത്തിലുണ്ട്, ലോങ് ഷണ്ട് കോമ്പൗണ്ട് വൗണ്ട് ഡി സി ജനറേറ്ററും, നെക്സ്റ്റ് ഷോർട്ട് ഷണ്ട് കോമ്പൗണ്ടഡ് ഡി സി ജനറേറ്ററും ഉണ്ട്. എന്താണ് ലോങ് ഷണ്ട് എന്ന് നോക്കുക. ലോങ് ഷണ്ട് മീൻസ് ഇവിടെ നമ്മൾ ആർമേച്ചറും സീരീസ് വൈൻഡിങ്ങും ആദ്യം കണക്ട് ചെയ്തിട്ട് അതുമായി മൊത്തത്തിലാണ് പാരലൽ അല്ലെങ്കിൽ ഷണ്ട് ഫീൽഡ് വൈൻഡിങ് വരുന്നത്. ഷണ്ട് ഫീൽഡ് വൈൻഡിങ് ആർമേച്ചറിനും സീരീസിനും മൊത്തത്തിൽ പാരലൽ ആകുമ്പോൾ അതിനെന്ത് പറയുന്നു? അതിനെ ലോങ് ഷണ്ട് കോമ്പൗണ്ട് ഡി സി ജനറേറ്റർ. ഒന്നുകൂടെ പറയാം, നമ്മൾ ആർമേച്ചർ വൈൻഡിങ്ങുമായി സീരീസ് വൈൻഡിങ് കൊടുത്തിട്ട് അതിന് മൊത്തത്തിൽ പാരലായിട്ട് ഷണ്ട് ഫീൽഡ് വൈൻഡിങ് കൊടുക്കുമ്പോഴാണ് ലോങ് ഷണ്ട് കോമ്പൗണ്ട് ഡി സി ജനറേറ്റർ. എന്നാൽ ഷോർട്ട് ഷണ്ട് എന്ന് പറഞ്ഞാൽ ഇവിടെ നമ്മൾ ആർമേച്ചറിന് മാത്രം പാരലായിട്ടാണ് ഷണ്ട് ഫീൽഡ് വൈൻഡിങ് വരുന്നത്, സീരീസ് സെപ്പറേറ്റ് ആയിട്ട് വരുന്നത്. ഇങ്ങനെ കൊടുക്കുന്നതിനാണ് ഷോർട്ട് ഷണ്ട് കോമ്പൗണ്ടഡ് ഡി സി ജനറേറ്റർ എന്ന് പറയുന്നത്. ഇപ്പോൾ ലോങ് ഷണ്ട് കോമ്പൗണ്ടഡും ഷോർട്ട് ഷണ്ട് കോമ്പൗണ്ടഡും മനസ്സിലായി. അപ്പോൾ എന്താണ് ഡി സി ജനറേറ്റഡ് ബേസ്ഡ് ഓൺ ഫീൽഡ് കണക്ഷൻ? ഇത് രണ്ട് മാർക്കിന് മാത്രം ചോദിക്കുകയാണെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്താൽ മതി, ഈ ഒരു പേരുകൾ മാത്രം എഴുതി വെച്ചാൽ മതി. അതല്ല 5 മാർക്ക് 6 മാർക്കൊക്കെ ചോദിക്കുകയാണെങ്കിൽ ഈ ഒരു ഫിഗേഴ്സും കൂടെ എന്ത് ചെയ്യണം, ഒരു കൂടെ വരക്കണം. ഇനി 8 മാർക്ക് 9 മാർക്കിനൊക്കെ ചോദിക്കുകയാണെങ്കിൽ അതിനെക്കുറിച്ച് എന്താണെന്നുള്ള ഡീറ്റെയിൽസ് ഞാൻ ഓരോന്ന് സെപ്പറേറ്റ് കൊടുത്തിട്ടുണ്ട്. ആദ്യം സെപ്പറേറ്റ്ലി എക്സൈറ്റഡ്, അതിനെക്കുറിച്ച് ഞാൻ പറഞ്ഞ കാര്യങ്ങൾ. സെപ്പറേറ്റ് ഇൻഡിപെൻഡൻറ്റ് എക്സ്റ്റേണൽ ഡി സി സോഴ്സിൽ നിന്ന് കറണ്ട് കൊടുക്കുന്നു ഫീൽഡ് വൈൻഡിങ്സിലേക്ക്, അതാണ് സെപ്പറേറ്റ്ലി എക്സൈറ്റഡ്. നെക്സ്റ്റ് സെൽഫ് എക്സൈറ്റഡിൽ ഷണ്ട് ഉണ്ട്, അതിനെക്കുറിച്ചുള്ള ഡീറ്റെയിൽസ് ഉണ്ട്. സീരീസ് വൗണ്ടുണ്ട്, അതിനെക്കുറിച്ചുള്ള ഡീറ്റെയിൽസ് ഉണ്ട്. ഇപ്പോൾ ഞാൻ പറഞ്ഞ ഈ കാര്യങ്ങളൊക്കെ ഇതിൽ എഴുതിയിട്ടുണ്ട്. നെക്സ്റ്റ് സെൽഫ് എക്സൈറ്റഡ് തന്നെ കോമ്പൗണ്ട് വൗണ്ട് ഉണ്ട്, കോമ്പൗണ്ട് വൗണ്ടിൽ തന്നെ ലോങ് ഷണ്ട് ഷോർട്ട് ഷണ്ട്, ലോങ് ഷണ്ട് ഷോർട്ട് ഷണ്ട്. അപ്പോൾ ഈ ഫിഗറും എക്സ്പ്ലനേഷൻ ഇത്രയും കാര്യങ്ങൾ എഴുതണം 9 മാർക്കിന് 8 മാർക്കിനൊക്കെ ചോദിക്കുകയാണെങ്കിൽ. ഇതാണ് ഡി സി ജനറേറ്ററിൻ്റെ ക്ലാസിഫിക്കേഷൻ. അപ്പോൾ ഫീൽഡ് കണക്ഷൻ അനുസരിച്ച് ഡി സി ജനറേറ്ററിനെ എങ്ങനെ ക്ലാസിഫൈ ചെയ്യാമെന്നുള്ളതാണ് നമ്മൾ പറഞ്ഞു കഴിഞ്ഞത്. ഇനി നമുക്ക് പറയാനുള്ളത് കൺസ്ട്രക്ഷൻ ആൻഡ് വർക്കിംഗ് ഓഫ് ആൻഡ് വർക്കിംഗ് പ്രിൻസിപ്പിൾ ഓഫ് 3-ഫേസ് ആൾട്ടർനേറ്റർ. ഒരു 3-ഫേസ് ആൾട്ടർനേറ്ററിൻ്റെ കൺസ്ട്രക്ഷനും വർക്കിംഗ് പ്രിൻസിപ്പിളും, കൺസ്ട്രക്ഷൻ ആൻഡ് എന്നുണ്ട് കേട്ടോ, കൺസ്ട്രക്ഷൻ ആൻഡ് വർക്കിംഗ് പ്രിൻസിപ്പിൾ ഓഫ് 3-ഫേസ് ആൾട്ടർനേറ്റർ. ആദ്യം കൺസ്ട്രക്ഷൻ പറയാം.
എന്താണ് ത്രീ ഫേസ് ആൾട്ടർനേറ്റീവ്? നമ്മൾ ത്രീ ഫേസ് എ സി ജനറേഷൻ പഠിച്ചു അല്ലേ. ത്രീ ഫേസ് ആൾട്ടർനേറ്റിംഗ് കറണ്ട് എങ്ങനെ പ്രൊഡ്യൂസ് ചെയ്യുന്നു എന്നുള്ളതിൻ്റെ ബേസിക് പ്രിൻസിപ്പിൾ നമ്മൾ പഠിച്ചിരുന്നു. അപ്പോൾ അതിൻ്റെ ശരിക്കും യാഥാർത്ഥ്യത്തിൽ പ്രാക്ടിക്കൽ കേസിൽ എങ്ങനെയാണ് ഒരു ത്രീ ഫേസ് ആൾട്ടർനേറ്ററിൻ്റെ കൺസ്ട്രക്ഷൻ വരുന്നത്, അതാണ് പറയാൻ പോകുന്നത്. നമ്മൾ ഇത്രയും നേരം പറഞ്ഞ ഏതൊരു ജനറേറ്റർ ആയിക്കോ ആൾട്ടർനേറ്റർ ആയിക്കോട്ടെ, ഒരു ഗാന്ധം മാഗ്നറ്റ്, നോർത്ത് ആൻഡ് സൗത്ത് പോളിൻ്റെ ഇടയിൽ മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ടാവും. അതിൻ്റെ ഇടയിൽ നമ്മളൊരു ആർമേച്ചർ വെക്കും. ആർമേച്ചറിനെ റൊട്ടേറ്റ് ചെയ്യുമ്പോൾ അതെന്താണ്, അതിൽ ആൾട്ടർനേറ്റിംഗ് കറണ്ട് പ്രൊഡ്യൂസ് ചെയ്യുന്നു. ഈ ആർമേച്ചറിൽ ഒറ്റ കോയിലിന് പകരം മൂന്ന് കോയിലുകൾ നമ്മൾ 120 ഡിഗ്രി അപ്പാർട്ടായിട്ട് വെച്ച് കഴിഞ്ഞാൽ അതിൽ ത്രീ ഫേസ് എ സി പ്രൊഡ്യൂസ് ചെയ്യുന്നു. ഇങ്ങനെയാണ് നമ്മൾ പഠിച്ചിരുന്നത്. പക്ഷെ പ്രാക്ടിക്കൽ കേസിൽ നമ്മൾ ഇപ്പോൾ നമ്മൾ ഫാരഡേസിലോ പഠിക്കുന്ന സമയത്ത് നമുക്കറിയാം, മാഗ്നറ്റിനെ സ്റ്റേഷനറി ആക്കിയാലും കുഴപ്പമില്ല, അല്ലെങ്കിൽ ഈ ആർമേച്ചറിന് സ്റ്റേഷനറി ഏതെങ്കിലും ഒന്ന് സ്റ്റേഷനറി ഒന്ന് റൊട്ടേറ്റ് ചെയ്യുന്നു, ഏതെങ്കിലും ഒന്ന് ചലിച്ചാൽ മതി അല്ലേ. ഗാന്ധം ചലിച്ചു കഴിഞ്ഞാലും കറണ്ട് ഉണ്ടാവും, അല്ലെങ്കിൽ നമ്മൾ ആർമേച്ചർ കമ്പി അഥവാ നമ്മൾ കണ്ടക്ടർ കറണ്ട് കടത്തി വിടുന്ന കണ്ടക്ടർ കോയിൽ അത് ചലിച്ചു കഴിഞ്ഞാലും കറണ്ട് ഉണ്ടാവും. ഏതെങ്കിലും ഒന്ന് ഒന്നിനെ റിലേറ്റ് ചെയ്ത് ചലിച്ചാൽ മതി. അപ്പോൾ ഈ ഒരു കേസിൽ, പ്രാക്ടിക്കൽ കേസിൽ, ഡി സി ജനറേറ്ററിൽ നിന്ന് വ്യത്യസ്തമായി ആൾട്ടർനേറ്ററുകളുടെ സ്റ്റേറ്ററും റോട്ടോറും വ്യത്യാസമുണ്ട്. ഏതൊരു മോട്ടോറായിക്കോട്ടെ ജനറേറ്റർ ആയിക്കോട്ടെ, അതിൻ്റെ മെയിൻ പാർട്സ് എന്ന് പറയുന്നത്, പ്രത്യേകിച്ച് ആൾട്ടർനേറ്ററിൻ്റെ മെയിൻ പാർട്സ് എന്ന് പറയുന്നത് ഒരു സ്റ്റേറ്ററും ഒരു റോട്ടോറുമാണ്. സ്റ്റേറ്റർ ആൻഡ് റോട്ടോർ. സ്റ്റേറ്റർ എന്ന് പറയുമ്പോൾ ഒന്നുമില്ല, സ്റ്റേഷനറി പാർട്ട് ഓഫ് ദി മെഷീൻ. മെഷീൻ്റെ കറങ്ങാത്ത നിൽക്കുന്ന ഭാഗം, സ്റ്റേഷനറി ആയിട്ട് നിൽക്കുന്ന ഭാഗത്തെയാണ് സ്റ്റേറ്റർ എന്ന് വിളിക്കുന്നത്. എന്നാൽ റോട്ടോർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റൊട്ടേറ്റിംഗ് പാർട്ട് ഓഫ് ദി മെഷീൻ. റോട്ടോർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റൊട്ടേറ്റിംഗ് പാർട്ട് ഓഫ് ദി മെഷീൻ. അപ്പോൾ ഒരു ഡി സി ജനറേറ്ററിൻ്റെ കേസിലാകുമ്പോൾ സ്റ്റേറ്റർ എന്ന് പറഞ്ഞാൽ മാഗ്നറ്റും റോട്ടോർ എന്ന് പറഞ്ഞാൽ ആർമേച്ചറും ആയിരുന്നു. എന്നാൽ ഒരു ത്രീ ഫേസ് ആൾട്ടർനേറ്ററിൻ്റെ പ്രാക്ടിക്കൽ കേസിൽ, ത്രീ ഫേസ് ആൾട്ടർനേറ്ററിൻ്റെ കേസിൽ എന്തുകൊണ്ട് അപ്പോൾ സിംഗിൾ ഫേസ് ആൾട്ടർനേറ്റർ നമ്മൾ പറയുന്നില്ല? ത്രീ ഫേസ് ആൾട്ടർനേറ്ററാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത്. കൂടുതലും ത്രീ ഫേസ് എ സി ആണ് ജനറേറ്റ് ചെയ്യുന്നത്. നമ്മൾ വീട്ടിലൊക്കെ കിട്ടുന്ന സിംഗിൾ ഫേസ് എ സി, അതിനും ശരിക്ക് ത്രീ ഫേസ് എ സി എന്നുള്ള എന്താണ്, ആ ത്രീ ഫേസ് പ്രൊഡ്യൂസ് ചെയ്തിട്ട് നമ്മൾ ലൈനിൽ സിംഗിൾ ഫേസ് നമ്മൾ സെപ്പറേറ്റ് ചെയ്യുകയാണ്. ഒരു ത്രീ ഫേസ് ആൾട്ടർനേറ്ററിന് നമുക്ക് ത്രീ ഫേസ് കൊടുക്കാം, സിംഗിൾ ഫേസ് കൊടുക്കാൻ പറ്റും. ത്രീ ഫേസ് പഠിച്ചാൽ മതി, അപ്പോൾ തന്നെ സിംഗിൾ ഫേസും വളരെ സിമ്പിളാവും. അതുകൊണ്ടാണ് നമ്മൾ കൺസ്ട്രക്ഷൻ ആൻഡ് വർക്കിംഗ് ഓഫ് ത്രീ ഫേസ് ആണ് നമ്മൾ പറയുന്നത്. ത്രീ ഫേസ് ആൾട്ടർനേറ്റർ. ആൾട്ടർനേറ്റർ എന്ന് പറഞ്ഞാൽ എന്താണ്, എ സി ജനറേറ്റർ, എ സി കറണ്ട് ഉൽപ്പാദിപ്പിക്കുന്ന ജനറേറ്റർ. അപ്പോൾ ഇതിൻ്റെ മെയിൻ രണ്ട് ഭാഗങ്ങൾ ഉണ്ടെന്ന് മനസ്സിലായി. ഏതൊക്കെയാണ്? സ്റ്റേറ്റർ ആൻഡ് റോട്ടോർ. അപ്പോൾ ജനറേറ്ററിൻ്റെ കേസിൽ സ്റ്റേറ്റർ എന്തായിരുന്നു? ഡി സി ജനറേറ്റർ, ജനറേറ്ററിൻ്റെ അല്ല, ഡി സി ജനറേറ്റർ അല്ലെങ്കിൽ ഡൈനാമോൻ്റെ കേസ്, അതിൻ്റെ കൺസ്ട്രക്ഷൻ ആൻഡ് വർക്കിംഗ് നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. അതിൻ്റെ സ്റ്റേറ്റർ ആരായിരുന്നു? ആരായിരുന്നു? മാഗ്നറ്റ് ആയിരുന്നു. പോൾ കോർ, പോൾ ഷൂസ് ഇതൊക്കെ ആയിരുന്നു അതിൻ്റെ പോൾ വൈൻഡിങ്സ് അഥവാ മാഗ്നറ്റിക് ഫീൽഡ് വൈൻഡിങ്സ് ആയിരുന്നു സ്റ്റേഷനറി. റോട്ടോർ ആരായിരുന്നു? ആർമേച്ചർ, ആർമേച്ചർ കോറും ആർമേച്ചർ വൈൻഡിങ്ങും. എന്നാൽ ആൾട്ടർനേറ്ററിൻ്റെ കേസിൽ സ്റ്റേറ്റർ എന്ന് പറയുന്ന ആൾ ആരാണ്? സ്റ്റേറ്റർ എന്ന് പറയുന്ന ആൾ ത്രീ ഫേസ് വൈൻഡിങ് പ്ലേസ്ഡ് ഇൻ സ്ലോട്ട് സെർവ്സ് ആസ് ആർമേച്ചർ. ആർമേച്ചറാണ് നമ്മൾ സ്റ്റേഷനറി ആയിട്ടുള്ളത്. ചിത്രത്തിലേക്ക് നോക്കുക. ഇവിടെ മാഗ്നറ്റാണ് കറങ്ങുന്നത്, ഗാന്ധാണ് കറങ്ങുന്നത്, സ്റ്റേഷനറി ആയിട്ട് നിൽക്കുന്നത് നമ്മൾ ആർമേച്ചറാണ് അഥവാ കണ്ടക്ടറാണ്. കറണ്ട് ഇൻഡ്യൂസ് ചെയ്യുന്ന കണ്ടക്ടറാണ് സ്റ്റേഷനറി. അപ്പോൾ അവിടെ ത്രീ ഫേസ് വൈൻഡിങ്ങുള്ള ഒരു ത്രീ ഫേസ് വൈൻഡിങ്സ് സ്ലോട്ട്സിലുള്ള ഒരു ആർമേച്ചറാണ് സ്റ്റേഷനറി പാർട്ട് ഓഫ് ദി മെഷീൻ. ഇവിടെ ത്രീ ഫേസ് വൈൻഡിങ് കണക്ട് ചെയ്തിട്ടുള്ളത് സ്റ്റാർ കണക്ഷനിലാണ്. ത്രീ ഫേസ് ഒന്നല്ലെങ്കിൽ സ്റ്റാറിലോ അല്ലെങ്കിൽ ഡെൽറ്റയിലാണോ കണക്ട് ചെയ്യുക.
ആർമേച്ചറിലെ ത്രീ ഫേസ് വൈൻഡിങ് കണക്ട് ചെയ്യുന്നത് സ്റ്റാർ കണക്ഷനാണ്. അതാണ് നമ്മൾ സ്റ്റേറ്റർ അല്ലെങ്കിൽ സ്റ്റേഷനറി പാർട്ട് ഓഫ് ദി മെഷീൻ. ഇതാണ് കാണിച്ചിട്ടുള്ളത്. എന്നാൽ ഇവിടെ റൊട്ടേറ്റിംഗ് പാർട്ട് ഓഫ് ദി മെഷീൻ എന്ന് പറയുന്നത് മാഗ്നറ്റാണ്. നമുക്ക് കാണാം നോർത്ത് സൗത്ത് പോൾസ്, ഇതാണ് സെൻട്രൽ, ഇതാണ് നമ്മൾ റൊട്ടേറ്റിംഗ് പാർട്ട് ഓഫ് ദി മെഷീൻ. ഇത് നമ്മൾ എന്താണ് ഈ റോട്ടോർ ഫീൽഡ് വൈൻഡിങ്സ് ക്യാരി ചെയ്യും. അതിന് എൻഡിൽ രണ്ട് സ്ലിപ്പ് റിങ്സ് ഉണ്ടാവും. അതിലേക്ക് നമ്മൾ സെപ്പറേറ്റ് ഡി സി സോഴ്സിൽ നിന്ന് കറണ്ട് കൊടുത്തിട്ട് അതിനെ എക്സൈറ്റ് ചെയ്തിട്ട് മാഗ്നറ്റിക് ഫീൽഡായി കൺവേർട്ട് ചെയ്യും. ഇനി റോട്ടോർ തന്നെ രണ്ട് തരത്തിലുണ്ട്, സാലിയൻ്റ് പോൾ ടൈപ്പും നോൺ സാലിയൻ്റ് പോൾ ടൈപ്പും റോട്ടോറുകളുണ്ട്. സാലിയൻ്റ് പോൾ ആൻഡ് നോൺ സാലിയൻ്റ് പോൾ ടൈപ്പ് റോട്ടോർ. ഈ ചിത്രത്തിൽ കാണിച്ചിട്ടുള്ള ഈ ടൈപ്പാണ് സാലിയൻ്റ് പോൾ. സാലിയൻ്റ് മീൻസ് അതിൻ്റെ അർത്ഥം പ്രൊജക്റ്റിംഗ്, തള്ളി നിൽക്കുന്നത് എന്നാണ്. ഇതൊക്കെ എന്താണ് ഇങ്ങനെ തള്ളി നിൽക്കുന്നത്, ഈ സെൻറ്ററിൽ നിന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ തള്ളി നിൽക്കുന്നതാണ്. അതുകൊണ്ടാണ് ഇതിനെ സാലിയൻ്റ് പോൾ എന്ന് പറയുന്നത് കാരണം. എന്നാൽ നോൺ സാലിയൻ്റ് പോൾ എന്ന് പറഞ്ഞാൽ സിലിണ്ട്രിക്കലാണ്, ഒരു സർക്കുലർ സിലിണ്ടറിൻ്റെ ഷേപ്പിൽ, അതാണ് നോൺ സാലിയൻ്റ് പോൾ എന്ന് പറഞ്ഞാൽ. പ്രൊജക്റ്റിങ്ങിന് പകരം സിലിണ്ട്രിക്കൽ ടൈപ്പ്, അതാണ് നോൺ സാലിയൻ്റ്. അപ്പോൾ ഇതാണ് നമ്മുടെ സാലിയൻ്റ് പോളും നോൺ സാലിയൻ്റ് പോളും. സാലിയൻ്റ് പോള് ഫിഗർ നമുക്ക് കാണാം, നോൺ സാലിയൻ്റ് പോള്. സാലിയൻ്റ് പോൾ എന്ന് പറഞ്ഞാൽ പ്രൊജക്റ്റിംഗ് ടൈപ്പാണ് ഇത് ഈ ഷേപ്പിൽ. എന്നാൽ നോൺ സാലിയൻ്റ് പോൾ എന്ന് പറഞ്ഞാൽ ഒരു സിലിണ്ട്രിക്കൽ ഷേപ്പിലാണ്. സിലിണ്ട്രിക്കൽ ഷേപ്പിൽ ആ പെരിഫറിയിൽ എന്താണ് ഒന്നിടത്ത് നോർത്ത് ആൻഡ് സൗത്ത് പോൾ ഉണ്ടാവും, അതിൻ്റെ ഇടയിൽ സ്ലോട്ട്സിലാണ് വൈൻഡിങ്സ് ഉണ്ടാവുക. സാലിയൻ്റ് പോൾ എന്ന് പറഞ്ഞാൽ ഓരോ പോൾ കോസ് ഇങ്ങനെ തള്ളി നിൽക്കും, അതിൽ വൈൻഡിങ്സ് ഉണ്ടാവും, ഫീൽഡ് വൈൻഡിങ്സ്. അപ്പോൾ നോൺ സാലിയൻ്റ് പോളും സാലിയൻ്റ് പോളും മനസ്സിലായി. അപ്പോൾ സാലിയൻ്റ് പോൾ എന്ന് പറഞ്ഞാൽ പ്രൊജക്റ്റഡ് കോസ് ആയിരിക്കും ഉണ്ടാവുക. ലാർജ് സർക്കുലർ സ്റ്റീൽ ഫ്രെയിമും നമ്മൾ പ്രൊജക്റ്റഡ് കോസ് ഫിക്സഡ് ചെയ്യുന്നു. ഈ ഒരു സ്റ്റീൽ ഫ്രെയിമും നമ്മൾ ഷാഫ്റ്റ് ആർമേച്ചറിൻ്റെ ഷാഫ്റ്റ് ഉണ്ടാകുമ്പോൾ ഇതാണ് റൊട്ടേറ്റ് ചെയ്യുക. ഇത് റൊട്ടേറ്റ് ചെയ്യുമ്പോൾ ഇത് മാഗ്നറ്റാണ്, കാന്താണ്. ഇത് റൊട്ടേറ്റ് ചെയ്യുമ്പോൾ അതിൽ മാഗ്നറ്റിക് ഫീൽഡും റൊട്ടേറ്റ് ചെയ്യും. ആ മാഗ്നറ്റിക് ഫീൽഡ് നമ്മൾ ഈ ആർമേച്ചർ വൈൻഡിങ്സിൽ ഈ മാഗ്നറ്റ് നമ്മൾ ചെയ്യും. റൊട്ടേറ്റ് ചെയ്യുന്ന സമയത്ത് മാഗ്നറ്റിക് ഫീൽഡ് അഥവാ മാഗ്നറ്റിക് ഫ്ലക്സ് ലൈൻസ് ഈ ആർമേച്ചറിൽ കട്ട് ചെയ്തിട്ടാണ് ഇൻഡ്യൂസ്ഡ് EMF ഉണ്ടാകുന്നത്. അപ്പോൾ സാലിയൻ്റ് പോൾ കിട്ടി, നോൺ സാലിയൻ്റ് പോൾ കിട്ടി. നോൺ സാലിയൻ്റ് പോൾ എന്ന് പറഞ്ഞാൽ സിലിണ്ട്രിക്കൽ ടൈപ്പാണ്. അവിടെ എന്താണ് നമ്പർ ഓഫ് സ്ലോട്ട്സ് ഓൺ ഔട്ടർ ഫ്രെയിം. ഔട്ടർ ഫ്രെയിമിൽ ഒരുപാട് സ്ലോട്ട്സ് കണ്ടു അല്ലേ, ചിത്രത്തിൽ കാണാം. ഞാൻ പറഞ്ഞു ഔട്ടർ സ്ലോട്ട്സ് ഒരുപാട്, ഈ ഒരു സിലിണ്ട്രിക്കൽ ഷേപ്പിൻ്റെ ഔട്ടർ സ്ലോട്ടിൽ ഇങ്ങനെ ഒന്നട വിട്ട് ഒരുപാട് ഇതാണ് സ്ലോട്ട്സ് എന്ന് പറഞ്ഞാൽ ഈ ചെറിയ ചെറിയ ഗ്യാപ്പുകൾക്കാണ് സ്ലോട്ട്സ് എന്ന് പറഞ്ഞാൽ. ഈ ഔട്ടർ പെരിഫറിയിൽ ഒരുപാട് സ്ലോട്ട്സ് കൊടുത്തിട്ട് അതിലൊക്കെ ഇങ്ങനെ വൈൻഡിങ്സ് ഉള്ളത്, ആ ഒരു രീതിയിലാണ് സാലിയൻ്റ് പോൾ വരുന്നത്, സോറി നോൺ സാലിയൻ്റ് പോൾ വരുന്നത്. അപ്പോൾ നോൺ സാലിയൻ്റ് പോൾ എന്താണെന്ന് പറഞ്ഞു. ഇനി ഇതിൻ്റെ വർക്കിംഗ് ആണ് പറയാനുള്ളത്. ഇതിൻ്റെ വർക്കിംഗ് നിങ്ങൾക്കറിയാം എന്താണ്. സ്വാഭാവികമായിട്ട് നമ്മൾ റോട്ടോർ റൊട്ടേറ്റ് ചെയ്യുന്ന സമയത്ത് റോട്ടർ റൊട്ടേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ആ റോട്ടറിലേക്ക് നമ്മൾ ആദ്യം ഒരു DC എക്സൈറ്റർ ഉപയോഗിച്ചു. DC എക്സൈറ്റർ എന്ന് പറഞ്ഞാൽ എക്സൈറ്റർ എന്ന് എന്താ, ഗാന്ധത്തിനെ ഗാന്ധം ആക്കി മാറ്റാൻ അതിലേക്ക് കറണ്ട് കൊടുക്കുന്നതാണ് എക്സൈറ്റേഷൻ എന്ന് പറയുക അല്ലേ. അപ്പോൾ അതിലേക്ക് നമ്മൾ ഈ റൊട്ടേറ്റിംഗ് മാഗ്നറ്റിനെ എന്താണ് ഗാന്ധമാക്കണം അല്ലേ. അപ്പോൾ അതിലേക്ക് നമ്മൾ കറണ്ട് കൊടുക്കും. ആ DC എക്സൈറ്റർ ഉപയോഗിച്ചിട്ട് നമ്മൾ ആൾട്ടർനേറ്റ് നോർത്ത് ആൻഡ് സൗത്ത് പോൾ എന്ത് ചെയ്യും, ആ ഒരു കോറിൽ ഡെവലപ്പ് ചെയ്യും. ഇതാണ് ഇതിൽ നമ്മൾ ഇതിലേക്ക് കറണ്ട് കൊടുത്തു കഴിഞ്ഞാൽ ഈ നോർത്ത് ആൻഡ് സൗത്ത് പോളായിട്ട് ഇതിങ്ങനെ ഒരു ഗാന്ധമായിട്ട് ആക്ട് ചെയ്യും. അതിന് ശേഷം നമ്മൾ അതൊരു പ്രൈം മൂവർ എന്ന് പറഞ്ഞാൽ ഈ ആൾട്ടർനേറ്റർ കറങ്ങണമെങ്കിൽ എന്ത് വേണം, അതിലേക്കൊരു കറക്കം കൊടുക്കണം അല്ലേ. മെക്കാനിക്കൽ എനർജിനെ ഇലക്ട്രിക്കൽ എനർജി ആക്കിയാണ് ആൾട്ടർനേറ്റർ ചെയ്യുന്നത്. നമ്മളൊരു മെക്കാനിക്കൽ എനർജി ഇൻപുട്ടായിട്ട് കൊടുക്കണം. അഥവാ നമ്മൾ ഈ റോട്ടറിനെ റൊട്ടേറ്റ് ചെയ്യും, നമ്മൾ കൈകൊണ്ട് ഇങ്ങനെ കറക്കി നിൽക്കാൻ കഴിയുമോ, ഇല്ല. ഒന്നല്ലെങ്കിൽ ജനറേറ്ററിൻ്റെ കൂടെ എന്തുണ്ടാവും, അഥവാ നമ്മൾ ആൾട്ടർനേറ്ററിൻ്റെ കൂടെ എന്തുണ്ടാവും, ഒരു എൻജിൻ IC എൻജിൻ ഉണ്ടാവും.
നിങ്ങൾ ഷോപ്പിലൊക്കെ കണ്ടിട്ടുണ്ടാവും അല്ലേ, ഒരു ഐസ് ചേഞ്ചിൽ ഉണ്ടാവും. അല്ലെങ്കിൽ എന്താണ്, ഇപ്പോൾ ഡാമിലൊക്കെ ആണെങ്കിൽ ഡാമിൽ നിന്ന് വെള്ളം ചാടിച്ചിട്ട് ഒരു ടർബൈനിലേക്ക് വെള്ളം ചാടിച്ച് ആ ടർബൈൻ റൊട്ടേറ്റ് ചെയ്യുമ്പോൾ ആ ടർബൈനാണ് എന്ത് ചെയ്യുന്നത്, നമ്മളെ റോട്ടോറിനെ കറക്കുന്നത്. ആ റോട്ടോറിൻ്റെ ഷാഫ്റ്റ് അഥവാ നമ്മുടെ മാഗ്നറ്റിക് ഫീൽഡിൻ്റെ ഷാഫ്റ്റുമായിട്ട് ആ റോട്ടോറിൻ്റെ ഷാഫ്റ്റുമായി കണക്ട് ചെയ്തിട്ടുള്ളത് ഈ ടർബൈനാണ്. ഈ ടർബൈനിലേക്ക് നമ്മൾ വെള്ളം ചാടിക്കുമ്പോൾ ടർബൈൻ റൊട്ടേറ്റ് ചെയ്യും. അപ്പോൾ എന്ത് ചെയ്യും, അത് കറങ്ങിയിട്ട് ഇനി വണ്ടിയിലെ കാറുകളുടെ കേസിലാണെങ്കിൽ കാറിൻ്റെ അകത്ത് നമ്മൾ ഈ ആൾട്ടർനേറ്റീവ് പ്ലേസ് ഉണ്ടാവും. ആ ആൾട്ടർനേറ്റീവുമായിട്ട് അതിൻ്റെ ഷാഫ്റ്റുമായിട്ട് ഒരു പുള്ളി ഒരു കപ്പി പോലെ കണക്ട് ചെയ്യുന്നതാവും. അത് നമ്മൾ എൻജിനുമായി ബെൽറ്റ് വഴി കണക്ട് ചെയ്യുന്നതാവും. അപ്പോൾ എൻജിൻ സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഈ ആൾട്ടർനേറ്റർ അതിൻ്റെ കൂടെ റൊട്ടേറ്റ് ചെയ്യും. അതിനെയാണ് നമ്മൾ പ്രൈം മൂവർ എന്ന് വിളിക്കുന്നത്. അപ്പോൾ നമ്മളൊരു പ്രൈം മൂവർ വെച്ചിട്ട് അഥവാ നമ്മൾ എന്ത് വെച്ചിട്ടാണോ അതിനെ കറക്കുന്നത് അതിനെയാണ് പ്രൈം മൂവർ എന്ന് പറയുന്നത്. ആ പ്രൈം മൂവർ വെച്ചിട്ട് റോട്ടോർ കറങ്ങിക്കഴിഞ്ഞാൽ സ്റ്റേറ്റർ കണ്ടക്ടേഴ്സിൽ എന്ത് ചെയ്യും, മാഗ്നറ്റിക് ഫ്ലക്സ് കട്ട് ചെയ്യും. മാഗ്നറ്റിക് ഫ്ലക്സ് കട്ട് ചെയ്ത് കഴിഞ്ഞാൽ ആ മാഗ്നറ്റിക് ഫീൽഡ് റൊട്ടേറ്റ് ചെയ്യുന്ന മാഗ്നറ്റിക് ഫീൽഡ് ആ സ്റ്റേറ്റർ വൈൻഡിങ്സിൽ ഇങ്ങനെ തട്ടുമ്പോൾ അതിന് റിലേറ്റീവായിട്ട് മോഷൻ ചലനമുണ്ട്. അതുകൊണ്ട് എന്ത് ചെയ്യും, ആ മാഗ്നറ്റിക് ഫ്ലക്സ് ലൈൻസ് അതിൽ കട്ട് ചെയ്യുന്നത് അതിൽ ഇൻഡ്യൂസ്ഡ് ഫാരഡേസ് ലോ പ്രകാരം ഇൻഡ്യൂസ്ഡ് EMF ഉണ്ടാവും. ആ ഇൻഡ്യൂസ്ഡ് EMF ഇലക്ട്രോ മാഗ്നറ്റിക് ഇൻഡക്ഷൻ വഴി ഇൻഡ്യൂസ്ഡ് EMF, ആ ഇൻഡ്യൂസ്ഡ് EMF ആണ് ഇൻഡ്യൂസ്ഡ് വോൾട്ടേജ് ആയിട്ട് നമുക്ക് കിട്ടുന്നത്. അതുവഴി കറണ്ട് എന്ത് ചെയ്യും, ഫ്ലോ ചെയ്യും. അത് നോർത്ത് ആൻഡ് സൗത്ത് പോളും അതിലിങ്ങനെ ആൾട്ടർനേറ്റ് ആയിട്ട് ഇങ്ങനെ മാറി മാറി പാസ് ചെയ്യുന്നത് കൊണ്ട് അതിലെന്ത് ചെയ്യും, ഒരു ആൾട്ടർനേറ്റിംഗ് കറണ്ടാണ് പ്രൊഡ്യൂസ് ചെയ്യുക, AC ആണ് പ്രൊഡ്യൂസ് ചെയ്യുക. ഇനി അതിന് ഡയറക്ഷൻ ഓഫ് കറണ്ട് നമുക്ക് ഫ്ലെമിങ്സ് റൈറ്റ് ഹാൻഡ് റൂൾ പ്രകാരം കിട്ടും, ഒക്കെ നമ്മൾ ആൾറെഡി പറഞ്ഞതാണ്. ഇനി അതിൻ്റെ ഫ്രീക്വൻസി, അതിൽ കിട്ടുന്ന AC ആൾട്ടർനേറ്റിംഗ് കറണ്ടിൻ്റെ ഫ്രീക്വൻസി കാണാനുള്ള ഇക്വേഷനാണ് F=N×P/120. N എന്ന് പറഞ്ഞാൽ RPM അഥവാ സ്പീഡ് ഓഫ് ദി പ്രൈം മൂവർ അല്ലെങ്കിൽ സ്പീഡ് ഓഫ് ദി ആൾട്ടർനേറ്റർ. P എന്ന് പറഞ്ഞാൽ നമ്പർ ഓഫ് പോൾസ് ÷120 ചെയ്താൽ ഫ്രീക്വൻസി കിട്ടും, ഫ്രീക്വൻസി ഓഫ് ദി ആൾട്ടർനേറ്റിംഗ് കറണ്ട്. ഇത്രയാണ് ഒരു ആൾട്ടർനേറ്ററിൻ്റെ വർക്കിംഗ് പ്രിൻസിപ്പിൾ ആൻഡ് കൺസ്ട്രക്ഷൻ വർക്കിംഗ് പ്രിൻസിപ്പിൾ. നോൺ സാലിയൻ്റ് പോൾ ആൻഡ് നോൺ സാലിയൻ്റ് പോളൊക്കെ നമ്മൾ പറഞ്ഞു, റോട്ടോറിൻ്റെ ടൈപ്പ്, അതുപോലെ തന്നെ എന്താണ് സ്റ്റേറ്റർ എന്താണ് റോട്ടോർ എന്താണെന്ന് പറഞ്ഞു, ഇതിൻ്റെ വർക്കിംഗ് എന്താണെന്ന് പറഞ്ഞു. അതുവഴി നമ്മൾ കൺസ്ട്രക്ഷൻ ആൻഡ് വർക്കിംഗ് ഓഫ് ഒരു ആൾട്ടർനേറ്റ് 3-phase ആൾട്ടർനേറ്ററിൻ്റെ കൺസ്ട്രക്ഷൻ ആൻഡ് വർക്കിംഗ് പറഞ്ഞു. ഇവിടെ എങ്ങനെയാണ് 3-phase കിട്ടുന്നത് നിങ്ങൾക്ക് മനസ്സിലായില്ലേ, ഈ സ്റ്റേറ്ററിൽ എന്താണ് 3-phase വൈൻഡിംഗ് ആണ്. അതുകൊണ്ട് ആ 3 phase നമ്മൾ 120 degree അപ്പാർട്ടായിട്ട് വെച്ചിട്ടുണ്ടാവും. അപ്പോൾ ആ 3 phase ഇൻഡ്യൂസ്ഡ് EMF ഉണ്ടാവും. അതുകൊണ്ട് ആ 3 phase ഫേസ് ഡിഫറൻസിൽ ഇൻഡ്യൂസ്ഡ് EMF ഉണ്ടാവും. ആ ഇൻഡ്യൂസ്ഡ് EMF ആണ് നമുക്ക് 3-phase വോൾട്ടേജ് ആയിട്ട് 3-phase സപ്ലൈ ആയിട്ട് ഔട്ട്പുട്ടായിട്ട് കിട്ടുന്നത്. ഇതാണ് നമ്മൾ ആൾട്ടർനേറ്ററിൻ്റെ 3-phase ആൾട്ടർനേറ്ററിൻ്റെ കൺസെപ്ഷൻ ആൻഡ് വർക്കിങ്ങിനെ കുറിച്ച് പറയാനുള്ളത്. നെക്സ്റ്റ് ക്ലാസ്സിൽ നമുക്ക് സെല്ലിനെ കുറിച്ച് പറയാം.